കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥി ബി ജെ പി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു ആരാകും കഴക്കൂട്ടത്തേക്ക് മത്സരത്തിനായി വരിക എന്നത്. ഇപ്പോൾ ആ അഭ്യൂഹങ്ങൾക്കൊക്കെ വിരാമമായിരിക്കുന്നു. ശോഭാ സുരേന്ദ്രൻ എൻ ഡി എ സ്ഥാനാർത്ഥിയാകും എന്നതാണ് അല്പസമയം മുൻപ് പുറത്തു വന്ന വാർത്ത. ആരൊക്കെയാണ് കഴക്കൂട്ടത്തെ സ്ഥാനാർത്ഥികളെന്ന് നമുക്ക് ഗ്രാഫിക് സഹായത്തോടെ പരിശോധിക്കാം. സി പി ഐഎമ്മിനായി മത്സരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്. ദേവസ്വം വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം. ഇപ്പോൾ തന്നെ അവിടെ പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിനായി എസ് എസ് ലാലാണ് ജനവിധി തേടാൻ പോകുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ശോഭാ സുരേന്ദ്രൻ എൻ ഡി എ സ്ഥാനാർത്ഥിയായി കഴക്കൂട്ടത്ത് വരുമ്പോൾ ശബരിമല വിഷയം വലിയ രീതിയിലുള്ള ഒരു പ്രചാരണായുധമാക്കി എൻ ഡി എ ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ളതാണ്. കാരണം ദേവസ്വം മന്ത്രിക്കെതിരായ പോരാട്ടമാണ്. ശോഭാ സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയെ ഉന്നം വെച്ചുകൊണ്ട് സർക്കാരിന്റെ ശബരിമല നയവുമായി ബന്ധപ്പെട്ടുള്ള നയത്തെ ഉന്നം വെച്ചുകൊണ്ടുള്ള പ്രചാരണത്തിന് വ്യക്തമാക്കുകയും ചെയ്തു. അതെ, ബി ജെ പി എത്ര കണ്ട് നേട്ടമുണ്ടാക്കും എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. കാരണം വളരെ നാൾ വിട്ടുനിന്നതിന് ശേഷം ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് മത്സരിക്കാനെത്തുമ്പോൾ പ്രവർത്തകർ അതിനെ ഏതു തരത്തിൽ സ്വീകരിക്കും, ഒപ്പം മുരളീധര പക്ഷത്തെ മറികടന്നുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായി മാറിയതുകൊണ്ട് തന്നെ ആ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമായി നടപ്പിലാകും എന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെയുണ്ട്. പക്ഷേ അപ്പോഴും പ്രധാനമന്ത്രി ഇടപെട്ടുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് എന്നുള്ളതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വം തെരഞ്ഞെടുപ്പിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഒട്ടും പിന്നിൽ പോകരുത് എന്ന് കാണിക്കേണ്ടത് ഔദ്യോഗിക പക്ഷത്തിന്റെ ആവശ്യം കൂടി ആയതുകൊണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമായി തന്നെ ഔദ്യോഗിക പക്ഷവും ഉണ്ടാകുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കരുതുന്നത്. അതെ, കോൺഗ്രസിനായി മത്സരിക്കുന്ന ഡോക്ടർ എസ് എസ് ലാലാണ്. ഇതിനോടകം തന്നെ പ്രതിഷേധങ്ങൾ അവിടെ ഉയർന്നിട്ടുണ്ട്. ഡോക്ടർ എസ് എസ് ലാലിന് ഇവിടെ മത്സരിക്കാനുള്ള യോഗ്യത എന്താണ്? അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് ഇല്ലാത്ത ഒരാളാണ്. ഇത്തരത്തിലേക്കൊക്കെയുള്ള വിമർശനങ്ങളുണ്ട്. എന്തായാലും കഴക്കൂട്ടത്തെ മത്സരം എന്ത് എന്നത് പ്രവചനാതീതമാണ്. ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു കരുത്തയായ വനിതാ സ്ഥാനാർത്ഥി അങ്ങോട്ടേക്ക് മത്സരിക്കാനെത്തുന്നു. അതുതന്നെ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. ശോഭാ സുരേന്ദ്രനായി ഇടപെട്ടത് മറ്റാരുമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് എന്നത് ഈ പോരാട്ടത്തിന്റെ ചൂട് കൂടുതൽ കൂട്ടുകയും ചെയ്യുന്നു. വിവരങ്ങൾ എസ് ശ്രീകാന്ത് നൽകും. ഗുഡ് ഈവനിങ് റീജിത്ത്, അനുജ. നമ്മളിപ്പോൾ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ കൃത്യമായ ചിത്രം ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. ശോഭാ സുരേന്ദ്രനാണ് ബി ജെ പിക്ക് വേണ്ടി കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ മത്സരത്തിനായി ഇറങ്ങാൻ പോകുന്നത്. ബി ജെ പി കേന്ദ്ര നേതൃത്വമാണ് ശോഭാ സുരേന്ദ്രനെ നിലവിലിപ്പോൾ ഈ നിയോജക മണ്ഡലത്തിലേക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത്, നിർദ്ദേശിച്ചിരിക്കുന്നത്. ബി ജെ പി സംസ്ഥാന ഘടകത്തിൻ്റെ എതിർപ്പുകൾ മറികടന്നുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ്റെ ഈ ഒരു രംഗപ്രവേശം. ഏറ്റവും ഒടുവിൽ ബി ജെ പിക്കുള്ളിൽ നിലനിന്നു വന്ന ആഭ്യന്തര പോരിന് ശമനമായിരിക്കുന്നു. ശോഭാ സുരേന്ദ്രനും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. നേരത്തെ ബി ജെ പി സംസ്ഥാന ഘടകം ഔദ്യോഗിക പക്ഷമെന്ന് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ അവരുടെ പേര് കഴക്കൂട്ടത്തു നിന്നും ഒഴിവാക്കി. രണ്ടാം ഘട്ടത്തിൽ അവരുടെ പേര് പരിഗണിച്ചപ്പോഴൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് അവരെ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഏറ്റവും ഒടുവിലായി തുഷാർ വെള്ളാപ്പള്ളിയെ രംഗത്തിറക്കി ശോഭാ സുരേന്ദ്രന്റെ വരവ് തടുക്കാനുള്ള ശ്രമം പോലും നടക്കുകയുണ്ടായി. തുഷാർ തന്നെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തതാണ്. അദ്ദേഹവുമായി ചില ചർച്ചകൾ നടന്നിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹവും സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ അവയെല്ലാം തള്ളി ദേശീയ നേതൃത്വം ശോഭയ്ക്കൊപ്പം നിന്നു. പ്രധാനമന്ത്രിയടക്കം ശോഭയ്ക്കായി ഇടപെട്ടു എന്നുള്ള വാർത്തകളും ഡൽഹിയിൽ നിന്നും വരുന്നുണ്ട്. ഒരുപക്ഷേ നാളെയോ മറ്റന്നാളോ ഒക്കെയായി ശോഭാ സുരേന്ദ്രൻ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ ഈ മത്സരത്തിനായി ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി എത്തിച്ചേരും. പ്രചാരണ രംഗത്ത് സജീവമാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശബരിമല വിഷയം ഉയർത്തി തന്നെയാകും താൻ മത്സരരംഗത്തേക്ക് എത്തുക എന്ന് നേരത്തെ തന്നെ ശോഭാ സുരേന്ദ്രൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കഴക്കൂട്ടത്ത് അവർക്ക് നേരിടേണ്ടത് കടകംപള്ളി സുരേന്ദ്രനെയാണ്. ദേവസ്വം മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രനെയാണ് അവർ നേരിടാൻ പോകുന്നത്. വാശിയേറിയ പോരാട്ടത്തിനാണ് ഇതോടുകൂടി കഴക്കൂട്ടം സാക്ഷിയാകാൻ പോകുന്നത്. Number 1 election channel 24.